നിങ്ങളുടെ വീട്ടിൽ ഇനി മുതൽ കറണ്ട് പോയാൽ ഇനി വൈദ്യുതി ഓഫീസിൽ വിളിച്ച് മെനക്കെടേണ്ടതില്ല. നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ മതിയാകും. വൈദ്യുതി തടസ്സങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും കറണ്ട് പോയാൽ എപ്പോൾ വരുമെന്നതടക്കമുള്ള വിവരങ്ങളും നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ ലഭിക്കും. വൈദ്യുതി ബോർഡ് പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഊർജ്ജദ്യുത് പദ്ധതിയിലൂടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ മെസ്സേജായി നിങ്ങളുടെ മൊബൈലിലെത്തും. അവരവരുടെ സെക്ഷനിലെ വിവരങ്ങളാണ് ലഭിക്കുക. 11 KV ലൈനിലെയും ട്രാൻസ്ഫോമറിലെയും തകരാറുകൾ, ലോഡ് ഷെഡിംഗ് തുടങ്ങിയ വിവരങ്ങളാണ് മൊബൈലിൽ ലഭിക്കുക. നമ്മുടെ നാടാണ് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി മൊബൈലിലെ ചാർജും തീർന്നാൽ പിന്നെ നമ്മൾ എത്ര ഹൈടെക്കായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് കൂടി നിങ്ങൾ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണെന്ന് ഓർപ്പിക്കട്ടെ. ഇതുകൂടാതെ വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള തീയതി മറന്നു പോകുന്നത് മൂലം പിഴ അടയ്ക്കേണ്ടി വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല. കാരണം ഇതിനായി ഊർജ്ജ സൗഹൃദ എന്ന പേരിൽ ഒരു പദ്ധതി വൈദ്യുതി ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ബിൽ തുക അടയ്ക്കേണ്ട അവസാന തീയതി, ബിൽ തുക എന്നിവ മൊബൈലിൽ ലഭിക്കും. കൂടാതെ അവസാന ദിവസത്തിൻ്റെ തലേ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും സന്ദേശം മൊബൈലിൽ ലഭിക്കും. വൈദ്യുതി ബോർഡിൻ്റെ ഇത്തരം ഹൈടെക് സേവനങ്ങൾ ലഭിക്കാൻ ഉപഭോക്താക്കൾ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി KSEB ഈ പുതിയ സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് ആ വെബ്സൈറ്റ്, ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം hris.kseb.in/omsweb registration എന്നാണ് ആ പേജിൻ്റെ ലിങ്ക്. അത് നിങ്ങൾ കേട്ട് പേടിക്കണ്ട, ഇതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ, ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കത് അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓപ്പൺ ആവും. അതിനുശേഷം ഇതുപോലെ ഈ സൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പർ, അത് നിങ്ങളുടെ വൈദ്യുതി ബില്ലിൻ്റെ ഇടത് സൈഡിൽ മുകളിലായിട്ടുണ്ട്, ആ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ബിൽ നമ്പർ എന്നുള്ളതും ബില്ലിൻ്റെ നമ്പറാണത്, അതും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിനകത്തുണ്ട്. ഈ രണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് SMS ലഭിക്കേണ്ടുന്ന മൊബൈൽ നമ്പർ ഇതുപോലെ ഈ ഭാഗത്തായിട്ട് ടൈപ്പ് ചെയ്ത് ചേർത്താൽ മതി മൊബൈൽ നമ്പർ. എന്നിട്ട് ഇമെയിലും നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭിക്കും, നിങ്ങളുടെ ബില്ലൊക്കെ ഇമെയിലും ലഭിക്കും. അതുകൊണ്ട് ഇമെയിൽ ID എന്ന ഭാഗത്ത് ഇതുപോലെ മെയിൽ ID ടൈപ്പ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം താഴെ 3 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പവർ ഔട്ടേജ് ഇൻഫോർമേഷൻ റിക്വയർഡ് ത്രൂ SMS, അതായത് ഈ പറഞ്ഞതുപോലെ വൈദ്യുതി ഇല്ലാതെ വരുന്നെങ്കിൽ SMS വഴി അറിയിക്കാനുള്ള ഓപ്ഷൻ, അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ബിൽ ഓപ്ഷൻ റിക്വയർഡ് ത്രൂ SMS, ബില്ലിലെ വിവരങ്ങൾ, ബിൽ തുകയും ബിൽ അടയ്ക്കേണ്ട ദിവസവും ഒക്കെ SMS ലഭിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. മൂന്നാമത്തത് ബിൽ ഇൻഫോർമേഷൻ റിക്വയർഡ് ത്രൂ ഇമെയിൽ, ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിൽ വഴി ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനും ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന രജിസ്റ്റർ കൺസ്യൂമർ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ KSEB സൈറ്റിൽ നിങ്ങളുടെ നമ്പർ രജിസ്റ്റർ ആയിക്കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ SMS വരികയും ഇമെയിൽ കൂടെയും ബില്ലിൻ്റെ വിവരങ്ങളും വൈദ്യുതി നഷ്ടം, എപ്പോൾ വൈദ്യുതി കറണ്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളും നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ സാധിക്കും. എപ്പോൾ കറണ്ട് വരുമെന്നുള്ള വിവരങ്ങളും എന്താണ് പ്രശ്നമെന്നുള്ളതും നിങ്ങളുടെ മൊബൈലിലൂടെ SMS ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ youtube.com/jayarajgnath എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.